ജാസ്മിൻ ജാഫർ എന്നോട് കാണിച്ച പരിപാടി ഉൾപ്പെടെ വളരെ വ്യക്തമായി ഒന്നൊന്നായി തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ വ്യക്തമായി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. കാരണം ഈ സിറ്റുവേഷനിൽ എല്ലാം സ്പോട്ടിൽ ഞാനുണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ കൈസിൻ്റെ ഇഷ്യൂവിലെന്നാണ് ഞാൻ തുടങ്ങുന്നത്, പിന്നെ നിൽക്കുന്നത് അജ്മലിൻ്റെ ഇഷ്യൂവിലാണ്. ഈ മൂന്ന് വരെ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ്, ഈ ജാസ്മിനെ കുറിച്ച് എനിക്ക് ഒട്ടും വിലയില്ലാതെ ആയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രീമിന്റെ കേസിൽ കൈസിന്റെ ഒരു സംഭവത്തിലാണ് എനിക്ക് ഫസ്റ്റ് തുടങ്ങുന്നത്. ഇവൾ എന്നോട് കാണിച്ച പരിപാടി ഉൾപ്പെടെ ഞാൻ പറയാം. അപ്പോൾ ക്രീമിന്റെ കേസിലാണ് എനിക്ക് ഫസ്റ്റ് ഇവളോട് ഭയങ്കര ഒരു എതിർപ്പ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കണ്ടന്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കണ്ടന്റ് മാത്രം കണ്ട് ആ ഒരു പരിചയം മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന ഫസ്റ്റ്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതിനുശേഷം അന്ന് ക്രീമിന്റെ കേസിൽ കൈസിന്റെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു വോയിസ് പുറത്തു വിടുമെന്ന് പറഞ്ഞ് കൈസിനെ നിർബന്ധിച്ചുകൊണ്ട് ഇവളൊരു വീഡിയോ ചെയ്യിപ്പിച്ച ഒരു ടൈം ഉണ്ടെന്ന് ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, പ്രീവിയസ് ഇഷ്യൂ ആണ്. അന്ന് ആ ഒരു വോയിസ് കേട്ടപ്പോൾ തന്നെ ഈ ജാസ്മിൻ ജാഫർ എന്താണെന്ന് ഞാൻ ഫസ്റ്റ് അവിടെ നോട്ട് ചെയ്യണം. ഫസ്റ്റ് ഞാൻ അവിടെ നോട്ട് ചെയ്യുന്നത് നോട്ട് ചെയ്തിട്ട് ഇവൾ എന്താ ഏതാ എന്നൊക്കെ എനിക്ക് വളരെ വ്യക്തമായി. അപ്പോൾ എനിക്ക് ഇവളുമായിട്ടുണ്ടായ ഇഷ്യൂസ് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയാം. അതിനു മുമ്പ് രണ്ട് മൂന്ന് ഇഷ്യൂസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്തിട്ട് പറഞ്ഞാലേ നിങ്ങൾക്കത് ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ ഈ കേസിൽ എനിക്ക് ഭയങ്കര നെഗ് അടിച്ച്, കാരണം കൈസിനെ വിളിച്ചിട്ട് അവൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ ആ വോയിസ് പുറത്തുവിടും അങ്ങനെ ഇങ്ങനെ. അവൻ സത്യം പറഞ്ഞാൽ അവൻ അന്ന് ഒരുപാട് വിഷമിച്ചിരുന്നു, അവൻ ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം അവൻ്റെ ഇമേജിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവൾ പല രീതിയിൽ ശ്രമിച്ചു. പക്ഷെ ഇന്ന് അവൻ അഭിമാനത്തോടെ നെഞ്ചും പിരിച്ച് നിൽക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ ഈ ഒരു കേസിൽ. ഓക്കെ, അതപ്പോൾ നിൽക്കട്ടെ. അന്ന് ആ വോയിസിൻ്റെ പേരിൽ എനിക്ക് ഫസ്റ്റ് ഇവളുടെ നെഗ് അടിക്കാൻ. പിന്നെ ഏറ്റവും വലിയ എനിക്ക് സത്യം പറഞ്ഞാൽ അടിച്ചലവുകളാണ് തോന്നിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് കാത്രിക്കയുടെ കല്യാണത്തിന് പോയപ്പോഴാണ് ഈ ഒരു വിഷയം. ഇതിന് മുമ്പെയാണ് എൻ്റെ ഞാനുമായിട്ടുള്ള വിഷയം നടക്കുന്നത്. അതേ ലാസ്റ്റ് പറയാം. അപ്പോൾ ഫസ്റ്റ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിജയ് അഞ്ചൽ, അവനുമായിട്ട് ജാസ്മിൻ ജാഫറിൻ്റെ പെരുമാറ്റം, ആ സാധനം വിജയരാജ് ഇവിടെ കുറച്ച് കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ സ്പോട്ടിൽ നിന്ന് കണ്ടതും കണ്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ ഞാൻ സ്പോട്ടിൽ നടന്നത് ഞാൻ പറയാം. അതിനുമുമ്പ് ഞാൻ ഇവിടെ വിജയരാജ് പറഞ്ഞ ഒരു വീഡിയോയുടെ ക്ലിപ്പ് ശകലം ഒന്ന് കൊടുക്കാം. നിങ്ങളെല്ലാം വ്യക്തമായി കേൾക്കണം, കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. വിജയരാജ് പറഞ്ഞാൽ നമുക്കൊന്ന് കേൾക്കാം. റിവ്യൂട് പറഞ്ഞു എവിടെ ഇപ്പം ജാസ്മിനോട്, ജാസ്മിൻ അത്ര സോഷ്യലായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ ഇപ്പം ബിഗ് ബോസിൽ ഭയങ്കര സോഷ്യലാണെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ടെങ്കിലും ജാസ്മിൻ അങ്ങനെയല്ല. ജാസ്മിൻ ഇത്തിരി ജാഡ ഉള്ള ഒരു കൂട്ടത്തിലാണ്. ഞാൻ അങ്ങനെ ജാഡ എന്നുള്ളതല്ല പറയുന്നത്, ജാസ്മിൻ്റെ സ്വഭാവമല്ല മമ്മൂക്കയുടെ ഒരു സ്വഭാവങ്ങളൊക്കെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താ ഇത് വിവി പറഞ്ഞാൽ നോ പറയില്ല എന്ന് വിചാരിച്ചു ഞാൻ ജാസ്മിനോട് ചോദിച്ചു. അല്ല, വിവിയോട് പറഞ്ഞു വിവി ഒരു ജാസ്മിൻ്റെ കൂടെ ഇന്നൊരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ജാസ്മിൻ പിന്നെ നടന്ന നമുക്കറിയില്ലല്ലോ. അപ്പം എനിക്ക് ഞാൻ അറിഞ്ഞ വിവരം എന്ന് വെച്ചാൽ അപ്പോൾ വിവി എന്നോട് വന്നിട്ട് പറഞ്ഞു ഇവിടെ അവളെ പൊക്കില്ല എന്നാണ് പറഞ്ഞിരുന്നു. സോ എനിക്കപ്പോഴും ഭയങ്കരമായിട്ട് ജാഡയായിട്ടൊക്കെ ഫീൽ ചെയ്തു. സോ ഞാൻ പിന്നെ അവളോട് സെൽഫി എടുക്കണമെന്ന് ആവശ്യം പറഞ്ഞിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വിവി ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന വിവി വേറെ രണ്ട് സെലിബ്രിറ്റീസ് പിന്നെ വേറൊരാൾ അങ്ങനെ നാല് പേര് പിന്നെ ഈ പെൺകുട്ടി, അപ്പോൾ അതിലൊരാൾ ഇന്ന് തന്നെ വൈകിട്ട് വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് നീ ജാസ്മിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ചോദിച്ചു അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ ചോദിച്ചിട്ട് നാണം കെട്ടല്ലെന്ന്. അപ്പം ഞാൻ എന്താ കാര്യം, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇൻസിഡൻ്റ് ഉണ്ട് സംഭവം ഉള്ളതാണ്, പക്ഷേ ആ എന്താ എങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ആര് പറഞ്ഞു? അത് ജാസ്മിനും പറഞ്ഞു. ആര്? ജാസ്മിനും പറഞ്ഞു. അതായത് നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ട്. അപ്പം ആക്ച്വലി അപ്പോഴും വിവിയോട് അവിടെ വെച്ച് ചോദിച്ചത് അവിടെ നിന്ന് കറുത്ത നമ്മുടെ കൂടെ വന്ന കറുത്ത കാക്കയാണോ എന്ന്. അത് കറുത്ത കാക്കയാണോ? ഓക്കെ, അല്ല അവള് കാക്ക എന്ന് വിളിക്കുന്നത് നോർമലി എല്ലാവരെയും അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്, അവിടെ വെച്ചു അങ്ങനെയാണ് കറുത്ത കാക്കയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു ഇഷ്യൂ അപ്പോൾ അത് കേട്ടു. ഇനി ഞാൻ വേറൊരു വിഷയം കൂടെ എടുത്തിടുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവും. അതായത് ഞങ്ങളുടെ കൂടെ ഉള്ള വേറൊരു യൂട്യൂബർ, അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ പിറന്നാളായിരുന്നു അവിടെ വെച്ചു. അപ്പോൾ ഇവരെ എല്ലാവരെയും വിളിച്ചു. അപ്പം ഈ സെലിബ്രേറ്റ്, അതായത് ഈ കാതൃക്കയുടെ കല്യാണത്തിന് നമ്മൾ കാസർഗോഡ് പോയ ടൈമിൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോയത്. അതായത് ഞാൻ, വിജയരാജ്, വിവി, ഈ പറയുന്ന ജാസ്മിൻ. അപ്പോൾ ജാസ്മിനും വിവിയും അപ്പുറത്തിരുന്നു, ഞാൻ വിജയരാജ് ഇപ്പുറത്തിരുന്നു. എനിക്ക് പേഴ്സണലി
ഈ കൈസിൻ്റെ ഇഷ്യൂ വന്ന സമയം മുതൽ എനിക്ക് ജാസിന് താല്പര്യമില്ല. കാരണം അവൾ ഭയങ്കര ഒരു വൃത്തികെട്ട സ്വഭാവമാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായി. ഞാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഞാനത് വിവി എടുത്ത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി അവളെ താല്പര്യമില്ല. അപ്പോൾ അവക്കും നമ്മളെ ഇഷ്ടമല്ല, എനിക്കും അവളെ ഇഷ്ടമല്ല, മനസ്സിലായത്. പക്ഷേ വിജിരാജ് അങ്ങനെ അല്ലായിരുന്നു. ഇവൻ പൊട്ടണ, ഞാൻ സത്യം പറയാം, പൊട്ടണ വിജിരാജ് പൊട്ടണ. ഞാൻ അവൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞത്, അല്ലേ വേണ്ട, എന്തിനാണ് നീ അവളെ പറയാൻ പോകുന്നത്, എന്തിനാണ് സെൽഫി എടുക്കുന്നത്, ഇവൻ അവളുമായിട്ട് സെൽഫി എടുക്കണം, അവളെ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അവളെ കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, പറയുമ്പോൾ എല്ലാം പറയണം. അവൻ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞാൽ വേറെ ജോലിയില്ലേ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോഴവൻ എന്നിട്ടും അത് കേട്ടില്ല. അവൻ്റെ ഇഷ്ടം, അവന് എന്തോ ജാസ്മിൻ എന്തോ വലിയ സംഭവമാണ്, എന്തോ വലിയ പൊട്ടി വീണ സാധനമാണ് അതൊക്കെ. അതുകൊണ്ട് അവന് അവളെ കൊണ്ട് എന്തോ ഒരു അവന് ഒരു ഫോട്ടോ എടുക്കണം, സെൽഫി എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവൻ അതിനെ തുടർന്ന് എന്ത് ചെയ്തു, ട്രെയിനിൽ നമ്മൾ ഫസ്റ്റ് കണ്ണൂരല്ല കാസർഗോഡ് എത്തിയപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയ ടൈമിൽ ഇവൻ എന്ത് ചെയ്ത്, എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓടി അങ്ങ് പോകണം, വിവിയും ജാസ്മിനും ഫ്രണ്ടിൽ നിന്ന് പോകണം, ഇവൻ പിറകിൽ നിന്ന് ഓടിപ്പോണം. അപ്പോൾ എനിക്ക് ഞാൻ എന്ത് ചെയ്തു, വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കുകയാണ്. എനിക്ക് ഇവിടെ ജാസ്മിൻ്റെ അടുത്ത് പോകാൻ എനിക്ക് ബസ്സിൽ ഒട്ടും താല്പര്യമില്ല. അവളെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വലിഞ്ഞ് 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 ഞാൻ മാറി മാറി നിൽക്കുക, എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വലിഞ്ഞ് 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 ചവിട്ടി ചവിട്ടി നിന്ന്, എന്നിട്ട് കണ്ടു ചിരിച്ചു, ജസ്റ്റ് ചിരിച്ചു, ആ ഓ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ നിന്ന്. പക്ഷേ ഇവൻ എന്ത് ചെയ്യണം, ഇവളെ അടുത്ത് പോകണം, ഫോട്ടോ എടുക്കണം, അവളെ അടുത്ത് സംസാരിക്കണം, അവൻ എന്തോ വലിയ സംഭവം പോലെയാണ്. അസ ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ദളപതി വിജയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതുപോലെയാണ് അവൻ ജാസ്മിൻ്റെ അടുത്ത് കാണിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പെട്ടെന്ന് അവൻ അവിടെ അത് ചെയ്ത് പൊട്ടത്തനാണ്. പക്ഷെ അവൻ്റെ നിഷ്കളങ്കമായ മനസ്സാണ് അവിടെ കണ്ടതിന്, സത്യം ഉള്ള കാര്യം പറയാം. പക്ഷേ അവൾ പട്ടി വിലയാണ് കൊടുത്തത്, ഉള്ള കാര്യം സീരിയസ്ലി ഓപ്പണായിട്ട് പറയാം, പട്ടി വിലയാണ് വിജിരാജിന് കൊടുത്തത്. ആ ടൈമിൽ അവൾ വെറും പുച്ഛത്തോടെ മാത്രമാണ് വിജിരാജിനെ അവിടെ കണ്ടത്. അവൻ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ വലിയൊരു ക്രിയേറ്റർ എന്നാണ് അവളുടെ സ്വയമേയുള്ള വിചാരം. 1 മില്യൺ മറ്റോ 10 ലക്ഷം പേരൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അവൾ എന്തോ വലിയ ഊ ആണെന്നാണ് അവളുടെ സ്വയമേയുള്ള വിചാരം. വിജിരാജ് 4-5 സബ്ബല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവൻ എന്തോ വിലയില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് അവൾ അവനെ കണ്ടത്. പിന്നെ വിജിരാജിന് അവൾ അത്രയും പണവും പ്രശസ്തിയും ഇല്ല, അതുകൊണ്ട് ആണ് ഈ പറയുന്ന പോലെ വിജിരാജിനെ ഇത്രയും ഒരു ലെവലിൽ കാണുകയും തരംതാഴ്ത്തി കാണുകയും ഒക്കെ ചെയ്തത്. എന്നെ ആ ലെവലിൽ കണ്ടിരുന്നെങ്കിൽ വീണ്ടും എന്ന് ഞാൻ പറയാം, കാരണം എനിക്ക് അവളെ പേഴ്സണലി താല്പര്യമില്ല, അവൾക്ക് എന്നെയും താല്പര്യമില്ല. പക്ഷേ ഈ പറയുന്ന വിജിരാജിനെ എന്തിനാണ് ഇവൾ ഈ ഒരു മെൻറ്റാലിറ്റിയിൽ കണ്ടതെന്ന് എനിക്കിന്നും ക്ലിയർ അല്ല. അവനൊരു ഫോട്ടോ എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ തന്നെ വിവിയുടെ അടുത്ത് പിറകെ പറയുന്നത് ഞാൻ കേട്ട കാര്യമാണ്, ഫോട്ടോ എടുക്കണം. പക്ഷേ ഇവൾ ഒരുത്തി ഇവൾ ആരെന്നാണ് ഇവളെ വിചാരം. ഇവളുടെ അഹങ്കാരത്തിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. പിന്നെ ഈ വിജിരാജ് അവൻ്റെ വീഡിയോയിൽ സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് എനിക്കത് അറിയില്ല, കറുത്തിരിക്കുന്നത് കൊണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ നാശമാടി നീ കുഴി തോണ്ടി വെച്ചിരിക്കുന്നത്, നിൻ്റെ നാശത്തിൻ്റെ തുടക്കമാണ്. ഇത്രയും അഹങ്കാരം ഒരു മനുഷ്യനും പാടില്ല ഈ ലോകത്ത്, വിളങ്ങത്തില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇതേ തുടർന്ന് അടുത്ത് സംഭവിച്ചതാണ് ഞാൻ പറയാൻ പോകണം. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവൻ വിവി അവളും കൂടി പോകുന്നു, ഇവൻ പിറകെ പോകുന്നു. എനിക്ക് പേഴ്സണലി ആദ്യമേ ഡൈജസ്റ്റീവ് അല്ല, ഞാനിങ്ങനെ മാറി മാറി നിൽക്കാണ്ട്. എനിക്ക് ഇവളെ താല്പര്യമില്ല, ഞാൻ വിവിയുടെ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടാളെ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവള് കൈസിനോട് കാണിച്ച ഒരു പരിപാടി, പിന്നെ എന്നോട് ചെയ്തൊരു പരിപാടി, അത് ഞാൻ പുറകെ പറയാം. ഇത് രണ്ടും കൂടി എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നിട്ട് ഇതേ തുടർന്ന് എന്ത് ചെയ്തു, നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി, ഒരു ഓട്ടോയിൽ നമ്മളെല്ലാവരും കയറി, നമ്മൾ 4 പേരും ഒരു ഓട്ടോയിലാണ് കയറിയത്. ഒരു ഓട്ടോ പിടിച്ചാണ് ഹോട്ടലിലോട്ട് പോയത്, നമ്മുടെ റൂമിലോട്ട് പോയത്. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്തു, ജാസ്മിൻ ഇങ്ങനെ അറ്റത്തിരുന്നു, ഈ ഡോർ സൈഡിലിരുന്നു, വിവി അപ്പുറത്തിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എന്തിനു, ഞാൻ ആദ്യമേ ഓടിപ്പോയി ഫ്രണ്ടിൽ കയറി. എനിക്ക് അവളോട് ഇരിക്കാനും ഒന്നിനും താല്പര്യമില്ല, ഞാൻ നേരെ പോയി ഫ്രണ്ടിൽ കയറി, അത്രേ ഉള്ളു, മനസ്സിലായില്ല, അത്രേ ഉള്ളു ഫ്രണ്ടിൽ കയറിയെങ്കിലും. അപ്പോൾ വിജിരാജ് എന്ത് ചെയ്തു, അടുത്ത് നേരെ ഡോർ തുറന്ന് കയറുമ്പോൾ ഇവളെ അടുത്താണ് വിജിരാജ് ഇരിക്കാൻ എന്നുള്ള രീതിയിൽ വരുന്നത്, മനസ്സിലായി, ഇരിക്കുക. അടുത്ത് ഡോർ തുറന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇവളെ അടുത്ത് വിജിരാജ് വരും. ഇവൾ എന്ത് ചെയ്തെന്ന് അറിയാമോ, നേരെ ചാടി വിവിയുടെ അപ്പുറത്ത് പോയി. എന്താണ് അവൾ, ഇവൾ ആരെന്നാണ് ഇവളെ വിചാരം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, ഞാൻ പൊട്ടനല്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ഫ്രണ്ടിൽ ഗ്ലാസ് വഴി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, ഫ്രണ്ടിലത്തെ ഓട്ടോയുടെ ഗ്ലാസ് വഴി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിജിരാജ് ഡോർ തുറന്ന് കയറാൻ വന്നപ്പോൾ ഇവൾ അപ്പുറത്തെ സൈഡിൽ നേരെ ചാടിപ്പോയി. എന്നിട്ട് വിജിരാജ് അത് വിവിയുടെ എടുത്തിരുന്നു. എന്താ ഇവളിപ്പോൾ ഹൗസിൽ പോയി ഗബ്രി എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും കൂടെ കാണിക്കുന്ന പരിപാടികൾ. അവൻ്റെ അടുത്ത് ജസ്റ്റ് വിജയാജിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്നിരുന്നാൽ ഇവളുടെ എന്ത് മുത്തു കൊഴിഞ്ഞു പോകും. ഇവൾ ആരെന്നാ ഇവളെ വിചാരം. ഞാൻ എല്ലാം പച്ചയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ സമയം ഓരോ കാര്യത്തിലും ഞാൻ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യത്തിലും ജാസ്മിൻ്റെ സ്വഭാവം എന്താ ഏതാന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ വിധി എഴുതി 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 നിരത്തുകയായിരുന്നു അവളെ. ഇത്രയും ഒരു പന്ന വൃത്തികെട്ട സ്വഭാവമുള്ളൊരു ഒരു 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 പെണ്ണ് എൻ്റെ ലൈഫിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം. വിജിരാജ് എന്ന് പറയുന്നവൻ അവളെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ, അവനൊരു ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇവളെ എന്ത് കൊഴിഞ്ഞു, ഇവളെ ആരെന്നാണ് ഇവളെ വിചാരം, ഇവളെ നാശത്തിനുള്ള കാര്യമില്ല. ഇതെന്തുകൊണ്ടാണ് നേരത്തെ പറയാത്തത് എന്താണെന്ന് അറിയാം.
എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. ആ സമയത്ത് പറഞ്ഞാൽ അതൊക്കെ ഏക്കത്തുള്ളൂ. മനസ്സിലായി? പിന്നെ അടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് വിജിരാജ് പൊട്ടണ പോലെ നിൽക്കുകയാണ്. അവൻ എന്നിട്ടും ഒന്നും മനസ്സിലാകണം, ഞാൻ എല്ലാം മനസ്സിലാക്കണം, ഞാൻ അവിടെ ഇരുന്ന് എല്ലാം മനസ്സിലാക്കണം, ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ച് വളരെ വ്യക്തവും സ്പഷ്ടവുമായി എനിക്ക് മനസ്സിലായി ഇവളുടെ പന്ന സ്വഭാവം. എന്നിട്ട് ഇതേ തുടർന്ന് നമ്മൾ റൂമിൽ പോയി കാര്യങ്ങളൊക്കെ അങ്ങ് മുന്നോട്ട് മുന്നോട്ട് ഓരോന്നായിട്ട് പോയി. അങ്ങനെ നമ്മൾ അജ്മൽ വരെയാണ്. അജ്മൽ അന്നാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പോഴാ സ്പോട്ടിലാണ് നമ്മൾ, ഞാൻ വിവിയാലും വിജിരാജായാലും കാണും. വിജിരാജ് നേരത്തെ പരിചയം പോലില്ല, ഞാനും ഇവനും അജ്മലും ചേട്ടയായിട്ടുള്ളൊരു പരിചയം വെച്ച് നമ്മൾ സ്പോട്ടിൽ കാണും. നമ്മൾ ഒരുമിച്ച് റൂമിൽ അടിച്ച് പൊളിക്കുന്നു. പിന്നെ അതുവഴി നമ്മൾ ഞാനും അജ്മലൊക്കെ ഒരുമിച്ചാണ് കല്യാണത്തിനൊക്കെ പോയത്. ഓക്കെ, അപ്പോൾ അജ്മൽ വരുന്നു. അജ്മൽ വന്നിട്ട് ഈ പറയുന്നതുപോലെ അവൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, പാത്തുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ പാത്തുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളെല്ലാവരും ഒരു ഹോട്ടലാണോ താമസിച്ചത്, ഈ പറയുന്ന പോലെ ജാസ്മിൻ, പിന്നെ ജാസ്മിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, ചുമ്മാ അവരെ വലിച്ചിടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പേര് പറയാത്ത. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ പറഞ്ഞ പോലെ വിവിയുടെ അടുത്ത് പറഞ്ഞിട്ട് അളിയ അവരെയും വിളിക്കണം എന്നുള്ള രീതിയിൽ മോശമല്ലേ, അവർ നമ്മളെ കൂടെ നിൽക്കുക, അവിടെ ഒരുമിച്ചല്ലേ എല്ലാവരും കല്യാണത്തിന് വന്നത്, അവരെയും കൂടി വിളിക്കാം മോശം എന്നുള്ള രീതിയിൽ വെറുതെ ഒരു കേക്ക് കട്ട് ചെയ്യണം എന്നുള്ള സെറ്റപ്പിൽ ഞാനും എന്ത് ചെയ്ത് അജ്മലും കൂടി വിളിക്കാൻ പോയി. അപ്പോൾ അജ്മൽ പറയുന്ന കുറച്ച് കാര്യമുണ്ട്, അത് കേട്ടിട്ട് ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് എൻ്റെ കഥയിലോട്ട് വരാൻ കേട്ടാ, ഓ എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, എൻ്റെ മാന്യത. കാര്യം ഇപ്പുറത്തെ റൂമിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊരു കേക്ക് മുറിക്കും. ഈ പറയുന്ന വിജിരാജ്, അതിൽ വ്ളോഗ്സ്, വിവി ഹിയർ, ഇവരെല്ലാവരും ഞാൻ വിളിച്ച്, ഇവരെല്ലാവരും വന്ന് എൻ്റെ റൂമിൽ വന്ന് ബർത്ത്ഡേ അല്ലേ നമ്മൾ കേക്ക് മുറിക്കണം അളിയാന്ന് പറഞ്ഞ് വന്ന് വിവിയെയും അതുലിനെയൊക്കെ അന്ന് നേരിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യമായിട്ട്. ഈ ജാസ്മിനെയൊക്കെ ഇതിന് മുന്നേ ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടും പല പ്രോഗ്രാംസിൽ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുള്ളവരും സംസാരിച്ചിട്ടുള്ളവരുമാണ്. ഈ പറയുന്ന നിനക്ക് മറ്റേ തീർത്താത്താറ വിഷയം വന്നപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ടിൽ ഒരു സ്ട്രൈക്ക് വന്നായിരുന്നു. അന്ന് ഞാൻ ജാസ്മിനോട് സംസാരിച്ചിട്ടുള്ളതാണ്, പല കാര്യങ്ങളിൽ ജാസ്മിനോട് സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് അന്നൊക്കെ ഈ കാണിക്കാത്തൊരു കാര്യം പറയാം വഴിയെ പറയാം. അതിനുശേഷം ഈ പറയുന്ന നിനക്ക് അവരെയൊക്കെ, ഈ പറയുന്ന വിവി അവരെയൊക്കെ ഞാൻ ആദ്യം കാണുന്നത്, എന്നിട്ടും അളിയാന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ച് സംസാരിച്ചു, എന്നെ കെട്ടിപ്പിടിക്കണം എന്നല്ല പറഞ്ഞത്, വന്ന് സംസാരിച്ച് നമുക്ക് ഒരുമിച്ച് കേക്ക് മുറിക്കടാന്ന് പറഞ്ഞ് റൂമിൽ വന്ന്. അപ്പോൾ എൻ്റെ മാന്യതയാണ് തൊട്ട് അപ്പുറത്തെ റൂമിൽ ഇവിടെ ഇരിക്കുവാണ്, നമ്മളെയൊക്കെ അറിയുന്നവരാണ്, ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ വിളിക്കണമെന്നുള്ളത് എൻ്റെ മാന്യത. ഞാൻ പറഞ്ഞു അതുവേ പാ, നമുക്ക് പോയി വിളിച്ചിട്ട് വരാം. അപ്പോൾ വിവി പറഞ്ഞു ഓക്കെ ശരി പോയിട്ട് വാടാ, വിളിച്ചിട്ട് വാ. അപ്പോൾ ഞാൻ പോയിട്ട് റൂമിൽ മുട്ടി. അപ്പോൾ ജാസ്മിനുണ്ട്, വേറെ രണ്ടുപേരുണ്ട്. ഞാൻ ചോദിച്ചു ആ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് കേക്ക് മുറിക്കുന്നുണ്ട്, വിവിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, വരോ. അപ്പോൾ എന്നോട് പറഞ്ഞ് ആ വെളിയിൽ നിന്ന് ഞാൻ വരാം, അഞ്ച് മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വെളിയിൽ നിൽക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അവർ പേഴ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളെന്തിനാണ് അതിൻ്റെ ഇടയിൽ കയറി ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ വെളിയിൽ നിൽക്കാം. അപ്പോൾ അതിലേ നമുക്ക് വെളിയിൽ കയറാമെന്ന് പറഞ്ഞു ഞാൻ അഞ്ച് മിനിറ്റ് നിന്ന്, 10 മിനിറ്റ് നിന്ന്, 15 മിനിറ്റ് നിന്ന്, വരുന്നില്ല. അപ്പോൾ അതിൽ പറഞ്ഞ് അറിയാം ഒരു കാര്യം ചെയ്യും, അവരൊക്കെ റൂമിൽ വെയിറ്റ് ചെയ്യല്ലേ, വീട്ടുകാരെല്ലാം വെയിറ്റ് ചെയ്യല്ലേ, വിവിയും വിജയരാജ് എല്ലാം വെയിറ്റ് ചെയ്യല്ലേ, നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരിയാക്കി, നമുക്ക് റൂമിലോട്ട് പോവാം. നേരെ റൂമിൽ പോയി. റൂമിൽ പോയി വീണ്ടും നമ്മൾ വീട്ടുകാർ ചോദിക്കും, വീട്ടുകാർ. അപ്പോൾ അജ്മൽ കഥകളിലോട്ട് വരാനാണ്. അതിന് മുമ്പ് അജ്മലിനെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറയാം, രണ്ട് വാക്കല്ല രണ്ടിലധികം വാക്ക് ഞാൻ പറയും. ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു പയ്യനാണെന്ന് ഞാൻ പറയും. മീൻസ് ഈ വ്ളോഗിങ് സെക്ഷനിൽ വെച്ചിട്ട് നല്ലൊരു പയ്യനാണെന്ന് ഞാൻ പറയും. കാരണം ഇവിടെ 200,000 മേളില് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ്, യൂട്യൂബിൽ 1.5 ലക്ഷം അടുപ്പിച്ചുള്ള ഒരു ചാനൽ, 40,000 അടുപ്പിച്ചുള്ള വേറെ ചാനൽ, പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ വേറെയും ഒരു 1.5 ലക്ഷത്തിനുള്ള പേജ്, മിറാക്കിൾ കപ്പിൾ, പെട്രാക്സ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ അത്രയും ആൾക്കാർ അറിയുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അജ്മൽ. അവൻ നമ്മളോട് വന്നിട്ട് ചങ്ക അളിയനായിട്ട് നമ്മൾ അത്രയും കണക്റ്റായി, മനസ്സിലായ? അവന് നമ്മളായിട്ട് വന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ ജാടായിട്ടൊക്കെ നിൽക്കാം, ഈ ജാസ്മിൻ നിന്നല്ല, പക്ഷെ അവൻ നിന്നില്ല. അതാണെന്ത്? അതാണ് മനുഷ്യത്വം, സ്നേഹം, ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യ ഒരു മനുഷ്യത്വം ഒക്കെ കാണിക്കുന്ന പറയില്ല, ആ സാധനമാണ് അവൻ നമ്മളോട് കാണിച്ചിട്ടുള്ളത്. അവനാണ് അജ്മൽ, അവൻ നൈസാണ്. ഇനി കഥയിലോട്ട് വരാം, കഥയല്ല നമ്മളെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ആ ഹോട്ടലിലൊക്കെ നിൽക്കുന്നല്ലേ, ഫ്ലാറ്റ് മീൻസ് അവിടെ ഹോട്ടലിൽ നിൽക്കുകയല്ലേ എല്ലാവരും കൂടി. അപ്പോൾ എന്തായാലും അവരെയും കൂടി കേക്ക് കെട്ടിയാൽ വിളിക്കാം പാത്തുവിൻ്റെ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനും അജ്മലും കൂടി എന്ത് ചെയ്തു വിളിക്കാം. വിളിക്കാൻ പോയപ്പോൾ വിളിച്ചപ്പോൾ 2 മിനിറ്റ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവർ റൂം അടച്ചു. ഓ ഓക്കെ വരാം, ഇപ്പോൾ ഒന്ന് സംസാരിച്ചിട്ട് ഇതാ വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതാ അവർ ഇതാ വരുന്നു, റെഡി ആവാൻ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. നമ്മളെന്താ അവരുടെ പേഴ്സണൽ കാര്യമില്ലേ, എന്തായാലും ആവട്ടെ, നമ്മൾ പുറത്തുനിന്ന്, ഞാൻ അജ്മലും പുറത്തുനിന്ന്, 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, 25 മിനിറ്റ്. അപ്പോഴെനിക്ക് ട്രിഗറായ അളിയാ പോവാം, വീട്ടുകാരൊക്കെ വെയിറ്റ് ചെയ്യല്ലേ, നമ്മളില്ല അളിയാ, നമുക്ക് കട്ട് ചെയ്യാം. എനിക്ക് മനസ്സിലായി വരത്തില്ല, എനിക്കത് കത്തി. അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ തിരിച്ച് റൂമിൽ പോയി. റൂമിൽ പോയപ്പോൾ ഞാൻ വിവിയെ വിട്ട് വിളിപ്പിച്ചു, അളിയെ വിളിച്ചു നോക്കും വരുമോ ഇല്ലെന്ന് കൺഫേം ചെയ്യാം, നമുക്ക് അല്ലെങ്കിൽ കിട്ടി ഇല്ലെന്ന് വിളിച്ചപ്പോൾ വരൂലെന്ന്. ഇവളാരെന്നാണ് ഇവളുടെ വിചാരം എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുകയാണ്. അവൾ ഇപ്പുറത്ത് വന്നൊരു കേക്ക് കട്ട് ചെയ്ത് ഇവളെന്ത് മുത്തു കൊഴിഞ്ഞു കൊഴും. ഇവളാരെന്നാണ് അയ്യോ ഇവൾ ഇനി കേക്ക് കട്ട് ചെയ്യാനും പെയ്ഡ് പ്രൊമോഷൻ നടത്തിയേ വരുമോ, ഇനി അങ്ങോട്ട് 2 ലക്ഷം രൂപ കെട്ടി വെച്ചാൽ ഇവൾ വരൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവളാരെന്നാണ് ഇവളുടെ വിചാരം? നിന്റെ നാശത്തിന് നീ തന്നെയാണ് ഇവിടെ കുഴി കുത്തിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായ?
നിന്നെപ്പോലെ ഒരു പെണ്ണ് ഇനി ഇവിടെ കിടന്ന് ചിലക്കാൻ നിൽക്കണ്ട, നീ എന്താണ്, നീ എങ്ങനത്തവളാണ് എന്ന് നീ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പക്കയായിട്ട് നീ പോയി കാണിച്ചിട്ടുണ്ട്, മനസ്സിലായ? ഏ, അതിൽ ഒരു മാറ്റവും ഇല്ല. എന്തായാലും അതിൽ എല്ലാം ക്ലിയറാണ്. അപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചപ്പോൾ ഇവളെ കൊഴിഞ്ഞുപോയി വിജയരാജൻ്റെ അടുത്ത്. അതുപോലെ അവൻ്റെ അടുത്ത് സെൽഫി എടുത്ത് ഇവളെ എന്ത് കൊഴിഞ്ഞു, ഇവൾ ആരെന്നാടി ഇവൾ നിന്റെ വിചാരം, നീ ആരടി, നേടി നിന്നെ കുറിച്ച് ഇതുവരെ പറയാതിരുന്നത് എന്തെന്നാ? അതിൻ്റെ സമയവും കാലം വരട്ടെന്ന് വിചാരിച്ചു. സമയത്തിനും കാലത്തിനും പറയാന്ന് പറഞ്ഞ് എന്നെയാണ് ഇരുന്നത്, മനസ്സിലായ? പിന്നെ വിജയരാജ തുടക്കം ഇട്ട് പിന്നെ ബാക്കി കളി ചെയ്ത് തീർത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു. ഈ മൂന്ന് സെക്ഷനിൽ ഞാൻ ഉണ്ടായിരുന്നതാണ്, സ്പോട്ടിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അജ്മലിൻ്റെ അടുത്ത് കാണിച്ചതും ഈ പറയുന്ന വിജയരാജിൻ്റെ അടുത്ത് കാണിച്ചതും സ്പോട്ടിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഏതോ ചെറിയൊരു നേരത്തെ എന്തൊക്കെ പേരിൽ അജ്മലിൻ്റെ അടുത്ത് കാണിച്ചത് സ്പോട്ടിൽ. ഈ വിജയരാജിൻ്റെ അടുത്ത് എന്തിനാണ് അവളിങ്ങനെ കാണിച്ചത്? അവളൊരു ഫോട്ടോ എടുത്ത് ഒരു ബന്ധമില്ലാത്ത വിജയരാജ്, ഏ, ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഇവൾ എന്ത് കഴിഞ്ഞു, ഇവൾ ആരെന്നാണ് ഇവളുടെ വിചാരം? പിന്നെ എൻ്റെ കേസിലോട്ട് ഇനി വരാം. ഞാൻ പണ്ടൊരിക്കൽ ഇവളുടെ അയൽവാസി ആ ഏരിയയിലുള്ള ഏതോ ഒരു കുട്ടി എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇവള് ഭയങ്കര ഫ്രോഡാണ്, ജാടയാണ്, ഭയങ്കര വള്ളു പിടിച്ചവളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അത് വെച്ച് കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാസ്മിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷെ അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ അന്ന് ചെയ്തത്, പഴയൊരു വീഡിയോ. അപ്പം ഇവള് ജാസ്മിന് വീഡിയോ കണ്ട് കണ്ടിട്ട് ഈ ജാസ്മിൻ കാണിച്ച പരിപാടി എന്തെന്നായിരുന്നു, ഞാൻ ആ വീഡിയോയിൽ ഫുള്ള് ഇവളെ സപ്പോർട്ട് ചെയ്തത്, ഇവളെക്കുറിച്ച് ആരോ നെഗറ്റീവ് പറഞ്ഞ വോയിസ് വെച്ചിട്ട് ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. പക്ഷെ ഇവള് ചെയ്ത പരിപാടി എന്തെന്നറിയാമോ, ഇവള് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോയിസ് ഞാൻ എടുത്ത് വച്ച് ചെയ്തത് ഞാൻ ചെറ്റേന്ന്, ഇവളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തത് ഞാൻ ചെറ്റേന്ന് ഇവൾ മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പറഞ്ഞു. ഇത് ഞാൻ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൈമാറി കേട്ടതല്ല, ജാസ്മിൻ മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പറയുന്ന വോയിസ് എൻ്റെ ചെവി കൊണ്ട് കേട്ട കാര്യമാണ്. ഇത് ജാസ്മിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുകയും ചെയ്ത് ജാസ്മിന് അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത വീഡിയോ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവളിഷ്ടം എനിക്ക് തട്ടിയിട്ടൊന്നും വേണ്ട. അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്ത വീഡിയോയ്ക്കും അവൾ എന്നെ ചെറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇവളുടെ നിലവാരം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ, ഇവളെന്താണ്, ഇവളേതാണ്, ഇവൾ എങ്ങനത്തെ അവളാണ്, ഇവളുടെ ജാട, ഞാൻ എന്ന അഹങ്കാരം, നീ എന്ന് നിൻ്റെ ഉള്ളിൽ നീ എന്ന ഭാവവും അഹങ്കാരവും കയറി അന്ന് നീ നശിച്ചെന്ന് എഴുതി വെച്ച് കൂട്ടിക്കോ, മനസ്സിലായോ? ഇതിൻ്റെ അപ്പുറം എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പറയാനില്ല. നീ എന്താണ്, നീ എങ്ങനത്തവളാണ്, നീ ഏത് ടൈപ്പാണെന്ന് നീ വളരെ വ്യക്തമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇട്ടുകൊടുത്ത്. ഇത് ഞാനും അജ്മലും ഒക്കെ പറയാതിരുന്ന വേറൊന്നുമല്ല, അതിൻ്റേതായ സമയത്തിനൊന്നും പറയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റൈറ്റ് ടൈമായിട്ട് തോന്നി പറഞ്ഞു. നീ എന്താണെന്ന് ജനങ്ങൾ നിന്നെക്കുറിച്ച് അറിയണം. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയാണ്, കാരണം എല്ലാ സ്പോട്ടിലും ഞാൻ ഉണ്ടായിരുന്നതാണ്. ഇവൾ കാണിച്ച ഓരോ ഇല്ലായ്മയ്ക്കും ഞാനുണ്ടായി. ആ വിജയരാജനോടൊക്കെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പൊറുക്കാൻ പറ്റത്തില്ല. അവൻ എന്താ നീ മറ്റേ എടുത്തു, ഞാൻ പോലും പറഞ്ഞാൽ കൂടിപ്പോവും. ഏ, നീ ആരെന്നാടി നിന്റെ വിചാരം, നീ നിന്റെ ലെവലിൽ നിൽക്കാൻ പണവും പ്രശസ്തിയൊക്കെ ഉള്ളവരെ മാത്രമേ നിർത്തത്തുള്ളൂ നിന്റെ കൂടെ. ഏ, അങ്ങനെ ഉള്ളവരെ മാത്രമേ നീ കൂടെ നിർത്തിട്ടുള്ളൂ അല്ലേ? എഴുതി വച്ചോ, നീ അനുഭവിക്കും. നീ ഈ കാണിച്ചതിനെല്ലാം എണ്ണി എണ്ണി നീ പറയും, എണ്ണി എണ്ണി പറയും. നീ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ നിനക്കുണ്ടാവും ലൈഫിൽ. നിന്റെ ഈ അഹങ്കാരത്തിന് നീ എന്നായാലും ഉത്തരം പറയേണ്ടി വരും, മനസ്സിലായോ? കർമ്മ കർമ്മ എന്ന് പറഞ്ഞ സാധനം അടിച്ച് അണ്ണാക്കി തരുന്ന കണ്ടല്ലോ, പറ പറയാന്ന് ചപ്പ് ചവറ പോലെ. എന്തായാലും നീ ഇതൊന്നും അനുഭവിക്കാതെ ഇവിടെ നിന്ന് പോകാൻ പോണില്ല. എന്തായാലും എനിക്ക് നീ ഇതിൽ നിന്നെ ചെളിവാരി തയ്ക്കണമെന്നല്ല, പക്ഷേ ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. നീ എന്താണ്, നീ ഏതാണ്, ജാസ്മിൻ ജാഫർ എന്നാൽ എന്താണെന്ന് ജനങ്ങൾ അറിയണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പിന്നെ അജ്മൽ വിജയരാജൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഞാൻ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ വിജയരാജ് ഒരു കറുപ്പിൻ്റെ കേസൊക്കെ പറയുന്നുണ്ട്, എനിക്കതറിയില്ല. ഞാൻ എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ മുന്നിലുണ്ടായിരുന്ന സമയത്ത് നടന്ന സംഭവങ്ങൾ. വിജയരാജിനെ പട്ടി വിലയാണ് ഈ ജാസ്മിൻ ജാഫർ കൊടുത്തത് അജ്മലിന്. അജ്മലിൻ്റെ അടുത്ത് അവൾക്ക് വരാൻ അവൾക്ക് എന്തിൻ്റെ ചുരുക്കെന്ന് എനിക്ക് അറിയത്തില്ല. അവളെ മുത്ത് ഒഴിഞ്ഞു പോകുമെന്നാണ് അവൾ പറഞ്ഞത്. അവളെ മുത്ത് രണ്ട് മുത്ത് ഒഴിഞ്ഞ് വീഴുമെന്ന് അജ്മലിൻ്റെ അടുത്ത് വന്നൊരു കേക്ക് കുറിച്ച് അവൾ ആരെന്നാണ് അവളെ വിചാരം. അവൾ വന്ന് മുറിച്ചാലേ കേക്ക് മുറിയത്തുള്ളൂ എന്നാണ് അവൾ വിചാരിച്ചത്. നെവർ, മാന്യത കാണിച്ചതാണ് നമ്മൾ. അപ്പുറത്ത് നമ്മളെ കൂടെ കല്യാണത്തിന് അവിടെ വന്നതല്ലേ, സോ അവരെയും കൂടി കേക്ക് കട്ട് ചെയ്യാൻ വിളിക്കണം എന്നുള്ളൊരു മാന്യത നമ്മൾ കാണിച്ചതാണ്. ആ സാധനത്തിനാണ് ഇവളെ വട്ടിച്ച് പറയുക. അവൾ പോവാൻ പറ മോളോടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അന്തമായ ജാസ്മിൻ ഫാൻസ് ഉണ്ടെങ്കിൽ സ്വാഗതം. പുതിയൊരു വീഡിയോ കിട്ടണം. ബൈ.